എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഡോഗിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് കണ്ടിട്ട് ആൾക്കാർ ഓക്കെ ലോ റേറ്റിനായാലും ഒരു ഫോറിൻ ബ്രീഡറിനെ വേണമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു 5000-6000 രൂപയ്ക്ക് അവിടെ നിന്ന് വായ്പയൊക്കെ മേടിച്ചിട്ട് മേടിക്കും. പിന്നെ ഡോഗിന് ഈ ഡോഗുകൾ മനുഷ്യന്മാരെ പോലെ തന്നെ എല്ലാ ജീവികൾക്കും അസുഖങ്ങൾ വരാമല്ലോ, എല്ലാ ജീവികൾക്കും അസുഖങ്ങൾ വരും. അപ്പോൾ സ്കിൻ ഡിസീസാണ് മെയിനായിട്ട് ഡോഗുകൾക്ക് വരുന്നൊരു കോമൺ ഡിസീസിൽ പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ലാബ്രഡോർ പോലുള്ള ഡോഗ്സിനൊക്കെ ആൾക്കാർ ചെറിയ വളർത്താൻ പോലും ചിലപ്പോൾ ത്രാണി ഉണ്ടാവില്ല, എന്നാലും ആ ഒരു ആഗ്രഹം കുട്ടികളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമൊക്കെ അങ്ങ് മേടിക്കും. മേടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്കിൻ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ചിലവാക്കാൻ മടിയാ, അതിന് രോഗം ഭേദമാക്കാൻ മടിയായിരിക്കും, ആശുപത്രി പോവില്ല, അല്ലൊരു കുത്തിവെപ്പ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പോവില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ആ പാവം നരകിക്കും അവിടെ കിടന്നിട്ട് സ്കിൻ ഡിസീസ് വന്നിട്ട്. ഒന്നാമത് ബാർഗെയിനിങ് ചെയ്തിട്ട് മേടിക്കുന്ന ഡോഗാണ്, ബ്രീഡർമാരുടെ അടുത്ത് നിന്ന് അങ്ങനെ ഇങ്ങനെ ബ്രീഡർമാർക്കാണെങ്കിൽ നിവൃത്തിയില്ലാതെ ലാസ്റ്റ് ഒരു 4-5 പപ്പികളല്ലോ 10 പപ്പികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിനെ പോറ്റാൻ ബുദ്ധിമുട്ടല്ലേ, വലുതാകും തോറും. അപ്പോൾ എന്ത് വിലക്കും കിട്ടിയ വിലക്കും കൊടുത്തുവിടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പാവം പപ്പീസ് ഈ ഡോഗുകൾ സ്കിൻ ഡിസീസൊക്കെ വന്ന് ആകെ വയ്യാണ്ടാവുമ്പോൾ ഇവർ എന്ത് ചെയ്യും, ആശുപത്രി കൊണ്ട് കാണിക്കില്ല. ഏറ്റവും നല്ല എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ എവിടെയും കൊണ്ടായിട്ട് അങ്ങ് ഉപേക്ഷിച്ച് കളയാം റോഡ് സൈഡിൽ. ഇപ്പോൾ കോമൺലി നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാബ്രഡോർ എന്ന് പറയുന്ന പാവം ഇനത്തിൽപ്പെട്ട ഈ ഡോഗ്സാണ്. പിന്നെ ഡോബർമാനെയും കാണുന്നുണ്ട്, പിന്നെ കുറച്ച് ജർമ്മൻ ഷെപ്പേർഡൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഹൈ ഇനത്തിൽപ്പെട്ട അതായത് ഹസ്കികളെ പോലുള്ള ബ്രീഡുകളെ ഉപേക്ഷയായിട്ട് കാണാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ ഇപ്പോൾ ഇനിയും മുതൽ ഹസ്കീനെ പോലുള്ള ബ്രീഡുകളും ഉപേക്ഷിക്കപ്പെടാനുള്ള ചാൻസ് കൂടുന്നുണ്ട്. കാരണം വെച്ചാൽ 10-15 രൂപയ്ക്ക് ആൾക്കാർ ഹസ്കികളെ കൊടുക്കുന്നുണ്ട്. നല്ല ലൈനേജ് ആണെന്നില്ല, നല്ല ക്വാളിറ്റി ആണെന്നില്ല, പക്ഷേ ഹസ്കിയുടെ ആ രൂപം മതിയല്ലോ ആൾക്കാർക്ക്. അപ്പോൾ ഹസ്കിയെ ഇഷ്ടപ്പെട്ട് 10-15 രൂപ കൊടുത്ത് മേടിക്കും. പക്ഷേ വളർത്താൻ പറ്റാതാകുമ്പോൾ അല്ലെങ്കിൽ രോഗം വന്നു കഴിയുമ്പോൾ എവിടെയും കൊണ്ട് ഉപേക്ഷിക്കും, ആ രീതിയിലേക്ക് വരും, വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു കുറച്ച് റേഞ്ച് കൂടിയ ഇനം ആയതുകൊണ്ട് മാത്രം അങ്ങനെ ആൾക്കാർ പെട്ടെന്നങ്ങ് ഉപേക്ഷിക്കില്ല. അപ്പോൾ ഈ ലോ റേറ്റ് പോകുന്ന ബ്രീഡ്സ് ഇല്ലേ, ആ ബ്രീഡ്സിൻ്റെയാണ് ഗതികേട് എന്ന് പറയാം, ജനിച്ചു പോയല്ലോ എന്നുള്ളത്. വളർത്താനൊന്നും പറ്റാത്തവന്മാർ പിന്നെ എന്തിനാണ് എടുക്കുന്നേ, കഴിവില്ലെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ പോരെ. കാണുമ്പോൾ 1 വർഷത്തേക്ക് വളർത്തും, എന്നിട്ട് ഇത് ഇവർക്ക് 12 വയസ്സുവരെ ജീവിക്കാം, അല്ല 10 വയസ്സുവരെ ജീവിക്കാം, അതുവരെ നോക്കാനുള്ള കഴിവുണ്ടാൽ മാത്രം എടുത്താൽ പോരെ, അല്ല പിന്നെ എന്തിനാണ് എടുക്കുന്നേ. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പം ജോലി കിട്ടി എവിടെയും പോവുകയാണെങ്കിൽ അതുപോലത്തെ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവുക, അല്ലാതെ റോഡിൽ ഉപേക്ഷിക്കുന്നതാണോ നല്ലത്? ആ ജീവികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നൊരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ, ഒരു ഡോഗ് മഴ നനഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് തട്ടിയിട്ട് പോയതാണ് സ്കിൻ ഇൻഫെക്ഷൻ കാരണം. ആ പപ്പി സോറി ആ ഡോഗ് ആ ഒരു പ്ലേസിൽ 3 ദിവസമായിട്ട് കിടക്കുകയാണ്, ആരെങ്കിലും റിസ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ കോണ്ടയിട്ടവനൊക്കെ എന്ത് മനുഷ്യന്മാരാണെന്ന് ആലോചിക്കേ, എന്ത് മനുഷ്യനവനൊക്കെ. ആ ഡോഗ് അവിടെ നിന്ന് അനങ്ങിയില്ല, ബാക്കി സാധാരണ തെരുവ് നായകളെ പോലത്തെ സാധാരണ നാടൻ നായകളൊക്കെ ആണെങ്കിൽ എവിടെയും പോയി ഭക്ഷണം കഴിച്ചേ ജീവിക്കും, ഇവർക്കാവില്ല. ഫോറിൻ ബ്രീഡേഴ്സിന് ആ ഒരു കാപ്പബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് എൻ്റെ അടുത്ത് നിന്ന് പപ്പിയെ മേടിക്കുന്നവർക്ക് ഞാനൊരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റേറ്റിൽ താഴ്ത്ത് കൊടുക്കില്ല ഇനിയിപ്പോൾ ഞാൻ വളർത്തേണ്ടി വന്നാലും. എന്താ കാരണം? കാരണം ഇത് തന്നെ, കുറച്ച് പൈസ മുടക്കിയിട്ട് നല്ല ക്വാളിറ്റി ആയാലും നല്ല ക്വാളിറ്റി സാധനത്തിന് കുറച്ച് പൈസ മുടക്കിയിട്ടായാലും മേടിക്കുന്നവന്മാർക്ക് ആ പൈസയുടെ വല്ലെങ്കിലും കാണിക്കും ഡോഗിനോട്. അല്ലാതെ ലോ റേറ്റിന് കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് നരയിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ സോറി, എൻ്റെ അടുത്ത് എന്തായാലും അങ്ങനെയുള്ള പപ്പീസിന് കിട്ടില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ഡോബർമാനും 5 ഹസ്കി അടക്കം 7 എണ്ണമുണ്ട്. 1 അഡൾട്ട് 10 മാസമായ ഒരു ഡോഗുണ്ട്, 10 മാസമായത്, 10-11 മാസമായത്. അതിന് ഇതേപോലെ
ലോ റേറ്റിന് ആൾക്കാർക്ക് ചോദിച്ചിട്ട് കൊടുക്കാതിട്ട് പോകാതെ നിന്നാ കുഴപ്പമില്ല, ഞാൻ വളർത്തിക്കോളും. അങ്ങനെ ഈ ലോ റേറ്റിന് കൊണ്ടുപോയിട്ട് കുറച്ച് കഴിയുമ്പം ആ ഇഷ്ടമെല്ലാം കുറഞ്ഞ് കഴിയുമ്പോൾ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ അതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ദയവായിട്ട് നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്കുള്ള താല്പര്യമാണെങ്കിൽ പ്ലീസ് എടുക്കരുത്. കാരണം ഇതിനുമൊക്കെ ജീവനുണ്ട്, ആ ജീവൻ വെച്ചുള്ള കളി വേണ്ട. എന്തിനാ വെറുതെ ഇല്ലെങ്കിൽ ഇല്ല, ഒരു നാടൻ നായിനെ വെച്ച് പോറ്റിയാൽ പോരെ, അവരാകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പോറ്റാ നാടൻ നായ്ക്കളെ പോറ്റാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി ട്രെയിനിങ് കൊടുത്ത നാടൻ നായ്ക്കളും ഈ ഫോറിൻ ഡോഗ്സിനെ പോലെ ട്രെയിനബിളാണ്. പക്ഷേ ഈ ഹെവി ബ്രീഡ്സിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അല്ല നരയിപ്പിച്ചിട്ട് പിന്നെ മെഡിസിൻ കൊടുക്കാതെ അതിൻ്റെ ശരീരത്തിൽ സ്കിൻ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ പോലും പോകാതെ നിങ്ങൾ ആ ഉപേക്ഷിക്കുന്ന പരിപാടിയില്ലേ, അത് ചെയ്യരുത് ദയവായിട്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുകയാണ്. പ്ലീസ്, നമുക്കിത് കാണുമ്പോൾ എന്തൊക്കെ പോലെയാണ് ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്.